നമസ്കാരം. സുരേഷ് ഗോപിയുടെ രാജ്യസഭാ അംഗത്വം കാലാവധി ഈ മാസം 24 അവസാനിക്കുകയാണ്. ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കാനാണ് സുരേഷ് ഗോപിയുടെ നീക്കമെന്നാണ് സൂചന. ഇതിനായി വലിയ രീതിയിലുള്ള പദ്ധതികളാണ് സുരേഷ് ഗോപി തൃശൂരിൽ ഒരുക്കുന്നത്. ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് അദ്ദേഹം തൃശൂരിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. സുരേഷ് ഗോപിയെ കലാരംഗത്ത് നിന്ന് നാമനിർദ്ദേശം വഴിയാണ് രാജ്യസഭയിലേക്ക് എത്തിച്ചത്. എന്നാൽ നാമനിർദ്ദേശം വഴിയെത്തിയ അംഗങ്ങളെ വീണ്ടും സഭയിലെത്തിച്ച സംഭവങ്ങൾ വളരെ കുറവാണ്. എന്നാൽ സുരേഷ് ഗോപിക്ക് വലിയ പ്രാധാന്യം ബിജെപി നൽകിയേക്കുമെന്നാണ് സൂചനകൾ. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് നിലയിലുണ്ടായ വർധനയാണ് അതിനുള്ള പ്രധാന കാരണം. സുരേഷ് ഗോപിക്ക് തൃശൂരിന്മേലുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസവും അതാണ്. 2024 തൃശൂരിൽ നിന്നും ഒരു ബിജെപി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് ശക്തൻ മാർക്കറ്റിലേക്ക് എത്തിയ സുരേഷ് ഗോപി കച്ചവടക്കാർക്ക് നവീകരണ വാഗ്ദാനം നൽകിയിരുന്നു. ഇപ്പോൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. തൃശൂർ കോർപ്പറേഷന് വേണ്ടി 1 കോടി രൂപയാണ് സുരേഷ് ഗോപി എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ചത്. കൂടാതെ തൃശൂരിൽ സമഗ്രമായ വികസന പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിക്കാനും അദ്ദേഹം പിന്തുണ നൽകിയിട്ടുണ്ട്. ഇതുവഴി തൃശൂരിന്റെ വികസന പദ്ധതികൾക്ക് സുരേഷ് ഗോപി മുന്നിലുണ്ടെന്ന തോന്നൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുവഴി 2024 തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോഴുള്ളത്. കൂടാതെ രാജ്യസഭയിലെ അവസാന പ്രസംഗം തൃശൂരിന് വേണ്ടിയുള്ളതായിരുന്നു. അതും മലയാളത്തിൽ. ആനകളുടെ ക്രയവിക്രയത്തിനും മറ്റും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കണമെന്നും നാട്ടാനകളുടെ എണ്ണം കൂട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃശൂർ പൂരം ഉദാഹരണം പറഞ്ഞാണ് അദ്ദേഹം ഇക്കാര്യം അവതരിപ്പിച്ചത്. തിരുവമ്പാടിയിൽ നിന്നും പാറമേക്കാവിൽ നിന്നും 15 ആനകൾ വീതം എഴുന്നള്ളി വന്ന പൂരം തൃശൂരിനുണ്ടാക്കുന്ന സാമ്പത്തിക മുന്നേറ്റവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൃശൂരിൽ ശക്തമാകാൻ ക്രൈസ്തവ സഭയെ നേതൃത്വത്തിന്റെ പിന്തുണ കൂടി വേണമെന്ന് മനസ്സിലാക്കിയ നേതൃത്വം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ബിജെപിക്ക് അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2024 മുമ്പ് മാർപ്പാപ്പയെ ഇന്ത്യ സന്ദർശനത്തിനായി എത്തിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഒരു സന്ദർശന വേദിയാക്കാനും അത് തൃശൂരാക്കാനുമുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സഭയ്ക്കും കേന്ദ്ര സർക്കാരിനും ഇടയിലുള്ള കണ്ണിയായി പ്രവർത്തിക്കാൻ സുരേഷ് ഗോപിയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂരിലെ സാന്നിധ്യം ശക്തമാക്കുന്നതിന്റെ തുടക്കമെന്നോണം ജില്ലയിലെ എല്ലാ ബിജെപി മണ്ഡല പ്രസിഡന്റുമാർക്കും വിഷു കൈനീട്ടം കൊടുക്കുന്ന ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. 1 രൂപയുടെ പുത്തൻ നോട്ടാണ് കൈനീട്ടമായി നൽകുന്നത്. അതേസമയം വീണ്ടും രാജ്യസഭ എം പി ആയേക്കുമെന്ന സൂചന നൽകിയിരുന്നു സുരേഷ് ഗോപി. താൻ പങ്കെടുത്ത അവസാന പാർലമെന്റ് യോഗത്തിൽ ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള ട്വിറ്റിലാണ് അദ്ദേഹം സൂചന നൽകിയിരുന്നത്. ഈ ടീമിൽ പങ്കെടുത്ത അവസാന പാർലമെന്റ് യോഗമെന്നാണ് സുരേഷ് ഗോപി ട്വിറ്റ് ചെയ്തിരുന്നത്. 2ാം ടീമിലും സുരേഷ് ഗോപിയെ ബിജെപി പരിഗണിക്കുമെന്നാണ് ട്വിറ്റിലെ സൂചനയെന്നാണ് വിലയിരുത്തലുണ്ടായിരുന്നത്. രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കിയ 72 എംപിമാരിൽ ഒരാളാണ് സുരേഷ് ഗോപി. വരുന്ന ജൂലൈയിലാണ് സുരേഷ് ഗോപിയുടെ രാജ്യസഭാംഗ കാലാവധി അവസാനിക്കുന്നത്. വട്ടവഴിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത് ഇടമലക്കുടി പഞ്ചായത്ത് ഇടലിപ്പാറയിലെ 100 ഓളം ആദിവാസി കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത് തുടങ്ങി മികച്ച പ്രവർത്തനമാണ് എം പി സ്ഥാനത്തിരിക്കെ സുരേഷ് ഗോപി കാഴ്ചവെച്ചത്. മാത്രമല്ല 2016 നടൻ സുരേഷ് ഗോപിയെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത 6-ാമത്തെ മലയാളിയാണ് സുരേഷ് ഗോപി. കലാകാരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് സുരേഷ് ഗോപിയുടെ പേര് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നത്. 2016 ഏപ്രിൽ 27 അന്നത്തെ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്താണ് സുരേഷ് ഗോപി രാജ്യസഭ എം പി ആയത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.